എന്താ പറയാ, ടി വിയിൽ കാണിച്ച സമയത്ത് നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്ത്, അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ള രീതിയിലാണ് ചെയ്യണത്. സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ അവള് അതിന്റെ മുമ്പുള്ള ഇൻസിഡന്റ് കണ്ടില്ല, അതാണ് പ്രശ്നം. മുമ്പും ശേഷവും ടി വിയിൽ കാണിച്ചിട്ടുള്ള, ടി വിയിൽ കാണിച്ചിട്ടുള്ളത് ഞങ്ങൾ അത് പറയണത് മാത്രമാണ്. അതിന് മുമ്പ് പറയണത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ അവിടെ നിന്നിട്ട് വേറെ എന്തോ സംസാരിച്ചോണ്ടിരിക്കുക, പുറത്തെ കാര്യങ്ങൾ, എന്റെ എന്തോ ഗേൾ ഫ്രണ്ടിനെ പോലത്തെ ഒരു ടോപ്പിക്കിൽ സംസാരിച്ചോണ്ടിരിക്കണ എന്റെ ഇടയ്ക്കാണ് നോക്കി ഗ്ലാസ് പിടിച്ച് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളങ്ങനെ നമ്മളോട് കലിപ്പിക്കണേ എന്താണെന്നുള്ള രീതിയിൽ. എന്നിട്ട് പുള്ളി ഇവിടെ വന്നിരുന്നിട്ട് പുള്ളിയുടെ ആംഗിൾ കാണിച്ചിട്ടേ ഇല്ല, പുള്ളിയുടെ കപ്പ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അവന്റെ മുഖത്ത് എന്താന്നുള്ളത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അവനിങ്ങനെ നമ്മളെ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം, ഇവിടെ ഇങ്ങനെ കാലും ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് മറ്റേ വാടാന്നുള്ള രീതിയിൽ. അപ്പൊ ഇവള് എഴുന്നേറ്റിട്ട് അവന്റെ എന്ന് പറഞ്ഞിട്ട് ഇവള് വർത്തമാനം പറയാൻ പോവാ. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എടി നീ അവിടെ പോയി ഒച്ച എടുത്തിട്ട് ഒരു കാര്യമില്ല, നിന്റെ ഒച്ച കളയാനല്ലാതെ നീ ഇവിടെ നിന്നിട്ട് വെറുതെ അവിടെ ഉള്ളത് വായിച്ചാൽ അവൻ ട്രിഗർ ആയിക്കോളെന്ന് പറഞ്ഞു. അത് പക്ഷെ പറഞ്ഞപ്പോ കുറച്ച് വില്ലനസമാണ്, കാരണം എനിക്ക് ആ സമയത്ത് എന്റെ മറ്റൊടുത്ത് ഫാൻ എടുത്തിരിക്കായിരുന്നു. അമ്മാതിരി ഏറെയാണ് പുള്ളി അറിഞ്ഞത്. ആ അപ്പൊ ആ ദേഷ്യത്തിന്റെ പുറത്തും കൂടിയാണ് ഞാൻ അത് പറയുന്നത്. അതാണ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറുപ്പ് വരും. ഇപ്പൊ അപ്പ എന്റെ വായെന്ന് പറഞ്ഞ വർത്താനം അങ്ങനെ ആയിരിക്കും. അവരെ ട്രിഗർ ചെയ്യണം, ഹേർട്ട് ചെയ്യണമെന്നില്ല, ട്രിഗർ ചെയ്യണം ഞാൻ വിചാരിച്ചത്. അത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു, കാരണം എനിക്ക് ആ സമയത്ത് അറിയാം എന്ത് ചെയ്ത് അവൻ ട്രിഗർ ആവുന്നുള്ളത്. അത് അവനാവുകയും ചെയ്തു, അതാണ് അവിടെ. പക്ഷെ ആ സമയത്ത് പുള്ളി അവിടെ ഒന്ന് ഇരിക്കുമ്പോഴൊന്നും ഞാൻ എനിക്ക് ത്രെറ്റൻഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ആ കാര്യത്തിൽ ഞാൻ കംപ്ലയിന്റ് പറഞ്ഞിട്ടില്ല. പുള്ളി അവിടെ ഒന്ന് ഇടിച്ചു എന്ന് ഞാൻ കംപ്ലയിന്റ് പറഞ്ഞില്ല. ഞാൻ ആകെ കംപ്ലയിന്റ് പറഞ്ഞത് പ്രോപ്പർട്ടി നശിപ്പിച്ചെന്നാ. എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ ഞാൻ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടോ? പ്രോപ്പർട്ടി നശിപ്പിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു ത്രെറ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഓഫ് എന്റെ അമ്മ റോക്കി ചായന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞിട്ട് കളിയൊക്കെ ചെയ്തേ. പക്ഷെ പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ കാണിച്ചു കൊടുത്തു ക്യാമറയ്ക്ക്, ഇതേ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി തല്ലി പൊളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അത് പുള്ളിക്ക് അത്രയും ചെയ്യാമെങ്കിൽ അത്രയും പറയാമെങ്കിൽ പിന്നെ എനിക്ക് തിരിച്ചു ചെയ്തൂടെ? അതൊന്നും അവര് കാണിച്ചില്ല. അവര് കാണിച്ചത് ആ ഒരു നമ്മുടെ വില്ലൻ സാധനം മാത്രമേ അവർ കാണിച്ചുള്ളൂ, ഒരു ഡയലോഗ് മാത്രം. ഞാൻ അവളോട് ഒത്തുകളിച്ചിട്ടുണ്ട്, അവളോട് ഒത്തു കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുമോ? പിന്നെ ഒത്ത് കളിക്കുകയാണെങ്കിൽ തന്നെ സേഫ് ഗെയിം കളിക്കുള്ളൂ. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ട്രിഗർ ചെയ്ത് ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ ഒത്തുകളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ സേഫ് ആയിട്ട് നിൽക്കുന്ന കപ്പിൾസിന് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പൊ റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ചിട്ട് സേഫ് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇവിടെ. കാരണം അത് കാണാൻ ഇഷ്ടമുള്ളവരും ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് എനിക്ക് അവളോട് പ്രണയമില്ല, എനിക്ക് അവളോട് പ്രേമല്ല, എനിക്ക് അവളോട് പ്യുവറായിട്ടുള്ള ഞാൻ പുറത്തും ഇതേപോലെ തന്നെയാണ്. ലിറ്ററലി ദിസ് ഇസ് ദ സെയിം. അത് എൻ്റെ ഏത് ഫ്രണ്ട്സിൻ്റെ, അത് സെലിബ്രിറ്റികളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരുടെ അടുത്തും ആൾക്കാരോട് ആൾക്കാർക്ക് അറിയാം എന്നെ ആദ്യമായിട്ട് കാണുന്നതല്ല ഒരുപാട് പേര്. എന്നെ ചിലർ പറയും ഇവളുടെ ഫ്രണ്ടല്ലേ എന്ന് പറയും, കാരണം അത്രയും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണതും നടക്കണതും എല്ലാം കണ്ടിട്ടുണ്ട് ആളുകൾ. ഞാൻ എനിക്ക് ഫിസിക്കൽ ഇൻറ്റിമസി അങ്ങനെയാണ്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇവളുടെ അടുത്ത് കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഇവളെ എനിക്കൊരു പെണ്ണായിട്ടേ തോന്നണില്ല. ആണോ ഇവൾക്ക് ജെൻഡർ സ്പെസിഫൈഡ് അല്ല അവിടെ, ഒരു മനുഷ്യൻ. ആ ഇവളൊരു മനുഷ്യൻ മാത്രമാണ്, ഇവൾ എന്റെ ഫ്രണ്ട് മാത്രമാണ്. ഞാൻ ഇവളെ ഇതേവരെ പെണ്ണായിട്ടോ ആണായിട്ടോ അങ്ങനെ ഒരു ഇതിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇവളെ അന്ന് എനിക്ക് ഉമ്മാരുമ്പോഴും അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിക്കുമ്പോഴും ഞാൻ ഇവളൊക്കെ ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്യാത്തത്. അതെപ്പോ ഫീല് ചെയ്യുന്നു, അതായത് ഫിസിക്കലി ഒരാളുടെ ശരീരത്തിൽ തൊടുമ്പോ എപ്പോ നമ്മുടെ ഉള്ളിൽ വേറൊരു ഇമോഷൻ വരുന്നോ അപ്പോഴാണ് അത് പ്രണയമാണ്, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് വരണേ, അവിടെ ഒരു ചേഞ്ച് വരണേ ഡൈനാമിക്കിന്. ജാസ്മിന്റെ മേത്തും ജാസ്മിനും എന്റെ മടി കയറിയിരുന്നാൽ പോലും എനിക്ക് പ്രത്യേകിച്ച് വേറൊരു ഫീലിംഗ് വരില്ല. അതാണ് ഡിഫറൻസ്. നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത് പ്രണയം അല്ലെങ്കിൽ ലസ്റ്റ് എന്താന്ന് വെച്ചാൽ അതിലേക്ക് മാറുന്നത്. അത്രയും നാൾ നമ്മൾ, എനിക്ക് ഭയങ്കര ഇൻറ്റൻഷൻസ് ക്ലിയർ ആയിട്ടുള്ള ആളാണ്. എൻ്റെ ഇമോഷണൽ പരിപാടി എന്താണോ, എനിക്ക് ഒരാളായിട്ടുള്ള കണക്ഷൻ എന്താണോ, ഇൻറ്റിമസി എന്താണെന്നുള്ളത് എക്സ്ട്രീംലി ക്ലിയർ ലൈനാണ് എനിക്ക്. ആ ലൈൻ്റെ ഇപ്പുറത്തേക്കുള്ളതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാറില്ല. അത് എത്ര ഓപ്പണായിട്ട് വന്നു നിന്ന് കഴിഞ്ഞാലും നമുക്കത് ഫീൽ ചെയ്യില്ല, കാരണം അതിനൊക്കെയുള്ള കൺട്രോൾ നമുക്ക് കൺട്രോൾ അല്ല, അത് നമുക്ക് വരില്ല ഇമോഷണലിയും മെൻ്റലിയും, അത്രേ ഉള്ളൂ. അല്ലാതെ ജാസ്മിനോട് ഒത്തൊന്നും ഞാൻ കളിച്ചിട്ടില്ല. പിന്നെ ഇന്ന് പോലും എനിക്ക് വേണമെങ്കിൽ ജാസ്മിൻ പറയുന്ന സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്ത് അവളെ എന്നിട്ട് വർത്തമാനം പറയാൻ അറിയാൻ പാടാഞ്ഞിട്ടല്ല, അവൾ കളിക്കട്ടെ അവളുടെ ഗെയിം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കണത്. ഞാൻ പിന്നെ കൈവിട്ട് പോയി അവൾ എന്റെ ഫ്രണ്ട് ട്രിഗറായി ഹേർട്ട് ആവണ കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ അതിൽ ഇടപെടുന്നത്. അപ്പം ഇടപെടാതിരിക്കാനായിട്ട് ഞാൻ മണ്ടരല്ല, അത് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. അല്ലേ, ഇന്നാണെങ്കിലും അവൾ പറഞ്ഞു കഴിഞ്ഞ് അവളുടെ ഇമോഷണലി പോയി അവളുടെ കയ്യിൽ നിന്ന് കൊണ്ട് അവൾ കയറി ഇടിക്കും എന്ന് തോന്നിയ സമയത്താണ് ഞാൻ ഇന്ററപ്റ്റ് ചെയ്ത് കയറി ചെന്നിട്ട് അവളെ ഞാൻ പിടിച്ചു മാറ്റിയത്. അതെന്റെ കടമയാണ്, അത് ചെയ്യാനായിട്ട് എനിക്ക് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല, ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല. Jasmine is one of my favorite people ever, ever, ever. എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് one of my favorite, one of my favorite. I've got a few favorites.
ടച്ച് ഇതുകൊണ്ടല്ല ഇതുകൊണ്ട് ആണ് തോന്നുന്നു ടച്ച് പിന്നെ എനിക്ക് ഇപ്പം ഇൻറ്റൻഷൻസ് ക്ലിയറായി. പിന്നെ അതാണ് എനിക്ക് ട്രിഗർ. നീ അന്ന് പറഞ്ഞൊന്ന് എന്നെ ഒട്ടും എനിക്ക് അങ്ങനെ ഹേർട്ടാകിയതൊന്നും എനിക്ക് വെറുതെ ഇത്രയും ദിവസം വന്ന സമയത്ത് പല കാര്യങ്ങളുള്ള സമയത്ത് ഞാൻ അത് പറഞ്ഞിട്ടില്ലേ, പക്ഷെ ആ ഒരു ടിവിയിൽ അത് കാണിച്ച സമയത്ത് ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ടൈം മുതൽ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. പിന്നെ അൺവാണ്ടഡ് ആയിട്ട് നീയും ഞാനും പറഞ്ഞു തീർത്ത പല കാര്യങ്ങളും പല ടൈമിൽ അവള് എടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ പറയുന്ന സമയത്ത് ചുമ്മാ ഞാൻ ഇതിനോളം പിന്നാലെ നടക്കുന്നത് പറയുമ്പോ പിന്നെ നിന്റെ പേര് അവിടെ പിന്നെ വന്നു പോയത് അല്ല. പിന്നെ ആ ഒരു രീതിയിൽ പിന്നെ ഓക്കെ, ഞാൻ ആ ഒരു കാര്യം, അതായത് നിങ്ങൾ ഒരുമിച്ചാണോ എന്നുള്ള ഒരു പോയിന്റ് പറഞ്ഞ വരെ പിന്നെ നിങ്ങൾ രണ്ടാളെ വായനയും ഒരു ടാസ്കിലും കാര്യങ്ങളും എന്റെ പേര് വരുന്ന ഞാൻ കണ്ടില്ല. വൺസ് ഞാനത് നോട്ട് ചെയ്ത സമയം മുതൽ പിന്നെ ഞാൻ കേൾക്കുമ്പോ ഓക്കെ ഇതിങ്ങനെ പറയുന്നു ഇതിങ്ങനെ പറയാം. അപ്പൊ എനിക്ക് ചോദിക്കാൻ തോന്നി എന്തോട്ടാ അങ്ങനെയെന്നുള്ളത് അത്രേ. ബാത്റൂം ഞാൻ ഫെയിന്റ് ആയി പോയില്ലേ സാർ, ഡോക്ടർ അവിടെ പോയിട്ട് അടിക്കാൻ തുടങ്ങി വരുന്നത് പ്രശ്നങ്ങൾ ഇങ്ങനെ ചായയുടെ കോഫിയുടെ അതിന്റെ പ്രശ്നം പറഞ്ഞിട്ടോ അപ്പൊ.